ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അച്ചാറുണ്ടാക്കി എടുക്കാം. ചെറുനാരങ്ങ കൊണ്ടാണ് ഞാൻ അച്ചാറുണ്ടാക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് 10 ചെറുനാരങ്ങ എടുക്കണം. ഇനി അത് നല്ലപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചെടുത്തിട്ട് വരാം. ഞാൻ ഒരു ചെറുനാരങ്ങ 4 പീസായി മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി അച്ചാറുണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നല്ലെണ്ണ വേണം. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നതിന് ശേഷം ഇഞ്ചി ചേർത്ത് കൊടുക്കണം. ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 4 പച്ചമുളക് റൗണ്ടായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 20 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർത്ത് കൊടുക്കാം. മുറിച്ചെടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി നല്ലപോലെ വാടി വരുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം, വറുത്ത് പൊടിച്ചതാണ്. കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം. അങ്ങനെ എല്ലാം നല്ലപോലെ വഴന്നു വന്നു. ഇനി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് വഴറ്റിയെടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വഴറ്റി കൊടുക്കാം. അങ്ങനെ 2 മിനിറ്റ് വഴറ്റി കൊടുത്തിട്ടുണ്ട്. നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വിനെഗർ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ വിനെഗർ ചേർത്ത് കൊടുക്കുമ്പോൾ കേടാവുകയില്ല, കുറേ കാലം അങ്ങനെ നിൽക്കും. ഇനി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി വന്നു. അങ്ങനെ നമ്മുടെ അച്ചാറിവിടെ റെഡിയായിട്ടുണ്ട്. ഇതുമാതിരി ഉണ്ടാക്കിയാൽ കുറേ കാലം കേടാവാതെ നിൽക്കും, വിനെഗറൊക്കെ ഒഴിച്ചുണ്ടാക്കിയാൽ. എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.